നമ്മുടെ നാട്ടിലൊക്കെ ഈ മയക്കാല കഴിഞ്ഞ ഇടി ഇടിലേ കുട്ടികളെല്ലാരും പേടിക്കും ആ പേടിക്കുന്ന അവസ്ഥക്കുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു സംഭവം ഇതിനകത്ത് എവിടെയാണ് ശരിക്ക് കോപ്പർ ഉള്ളത് ആളുകൾക്ക് സംശയം ഉണ്ടാവും ഇതിനകത്ത് കോപ്പർ ഉണ്ട് അതെ അതെ നമ്മൾ ഈ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ലൈറ്റിംഗ് അറസ്റ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഹായ് ഫ്രണ്ട്സ് വീടുകളുടെ സുരക്ഷ എല്ലാ എല്ലായ്പ്പോഴും പ്രധാനപ്പെട്ടത് തന്നെയാണല്ലോ വ്യത്യസ്തങ്ങളായുള്ള മെറ്റീരിയലുകൾ കൊണ്ട് വീടുകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ വരുന്ന ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ റൂഫിങ്ങിലാണെങ്കിലും വിൻഡോകളാണെങ്കിലും ഡോറുകളാണെങ്കിലും ഒക്കെ മെറ്റൽ തന്നെയാണ് ഇതുപോലുള്ള മെറ്റലുകൾ ഉപയോഗിക്കുമ്പോൾ വീടുകൾ സുരക്ഷിതമാക്കേണ്ടത് ആവശ്യം തന്നെയാണല്ലോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീടുകളുടെ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ലൈറ്റനിങ് അറസ്റ്റർ അല്ലെങ്കിൽ ഇടിമിന്നൽ രക്ഷാചാലകം എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ചെയ്യുന്നത് എൽ ഇന്ത്യ എന്നുള്ള എറണാകുളത്തുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ ഇത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ തന്നെ വന്നിട്ട് നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും മിന്നലും ഇടിയൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ സ്ഥിരമായിട്ടുള്ളതാണ് അപ്പോൾ വീടിനെത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മെറ്റൽ സ്ട്രക്ചർ ആണ് ഈ മെറ്റല് ഒന്ന് ഒന്ന് രണ്ട് സീക്രട്ടൊക്കെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇത് എവിടെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം ഇതുപയോഗിക്കുന്ന കൊണ്ടുള്ള ഗുണം എന്താണ് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വീടും വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് ചാനലിൽ ഒന്ന് സന്ദർശിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ കൂടെയുള്ളത് കിരൺ ആണ് ഹായ് കിരൺ ഹായ് എൽ സെഫ് ഇന്ത്യയുടെ റെസിഡൻഷ്യൽ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാഫാണ് അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പറഞ്ഞു തരുന്നത് അല്ലേ ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ വീടൊക്കെ കാണുന്ന വീട് പണി എടുക്കുന്ന ആളുകളാണ് അപ്പോൾ വീടുകളിലേക്ക് ഇത് വെക്കേണ്ട ആവശ്യകതയാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇത് അതായത് നമ്മുടെ കാലാവസ്ഥയിൽ ഇപ്പം ലൈറ്റ്നിങ് എന്ന് പറയുന്ന ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണ് അപ്പം നമ്മുടെ വീടിന് സ്ട്രക്ചറൽ ഡാമേജ് വരിക അതുപോലെ തന്നെ ലൈഫിന് ഡേഞ്ചർ ആയിട്ടുള്ള വരിക അപ്പൊ അതിനെയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ഒരേ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ലൈറ്റിനേഴ്സ് ആണ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എൽ എസ് ജി എന്ന് പറയുന്ന മോഡലാണ് നമ്മുടെ ഫ്രാൻസ് ആണ് വരുന്നത് ഫ്രാൻസ് ആണ് അതെ അതെ ഇതിന്റെ വരുന്നത് ഇത് ടി ജി ഡി തേർട്ടി എന്ന് പറയുന്ന മോഡലാണ് ഇതിന്റെ കവറേജ് ഏരിയ വരുന്നത് എന്ന് സെവന്റി ഫൈവ് മീറ്റർ റേഡിയസ് ആണ് ഇതിന്റെ കവറേജ് ഏരിയ വരുന്നത് മീറ്റർ റേഡിയസിൽ വരുന്ന ലൈറ്റിനിങ്ങിനെ നമ്മുടെ വീട്ടിലോ നമ്മുടെ ലൈഫിനോ അപകടപ്പെടുത്താതെ ഇത് സേഫ് ആയി ഇതാണ് നമുക്ക് നമ്മള് സാധാരണക്കാർ ഇത് വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും ടോപ്പിലാണല്ലോ നമുക്ക് ഏറ്റവും ടോപ്പസ്റ്റ് പോർഷനിലാണ് വരേണ്ടത് ഓക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ മയക്കാല കഴിഞ്ഞ ഇടി അല്ലേ മിന്നലെയാ കുട്ടികളെല്ലാരും പേടിക്കുന്ന ഒരു ഒരു പരിഹാരമാണ് ഈ സംഭവം അവസ്ഥ കാലം മുതലേ ഇതുപോലുള്ള പല ഡിവൈസുകളും ഉപയോഗിക്കുന്നുണ്ട് വീടുകളിലേക്ക് ഇത് ഒരു കൺസെപ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു എല്ലാ മാസവും ഉണ്ടാവുന്നുണ്ട് ഒന്നാമത്തെ അറിയാൻ പറ്റും ഇഷ്ടംപോലെ സ്ട്രക്ചറൽ ഡാമേജ് അല്ലെങ്കിൽ ആളുടെ ലൈഫ് അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ പറ്റുന്നു അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഇതിന്റെ ഇപ്പോഴത്തെ ഒരു ഇത് പണ്ട് ഹൈറൈസ് ബിൽഡിംഗിന് മാത്രം അടിച്ചു ഇപ്പം വീടുകളെ പോലും ബാധിക്കാൻ തുടങ്ങി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഇപ്പം നമ്മുടെ മുഗൾ വശം എല്ലാം വർക്ക് ചെയ്യുമ്പോൾ മെറ്റൽ ഒബ്ജക്ട്സ് ആണ് വരുന്നത് അപ്പം അതും നമുക്കൊരു കാര്യമാണ് പിന്നെ രണ്ട് മരങ്ങൾ മരങ്ങൾ എല്ലായിടത്തും തുറസ് സ്ഥലങ്ങളിലാണ് ഇപ്പം ലൈറ്റിങ് അടിച്ചോണ്ടിരുന്നത് ഇപ്പം ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പ്രദേശങ്ങളും തന്നെയാണ് വണ്ടേ പറയുന്നതാണ് സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഇടിമിന്നലെ നമ്മൾ ഏറ്റവും ഹൈറ്റിലാണ് കൊടുക്കേണ്ടത് ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിന്റെ പാർട്ടുകൾ അതായത് നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഇതിന് ആക്ച്വലി ഒരു മൂന്ന് പാർട്ടായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് ഇത് ലൈറ്റിങ് ആറസ്റ്ററിന്റെ ടെർമിനലാണ് ഈ വൈറ്റ് വൈറ്റ് കാണുന്നത് ഈ ഈ എന്നല്ല ഒരു പോർഷൻ പോർഷൻ ഈ ഈ ഒരു അതായത് കൊണ്ടുള്ള അതെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീൽ ആണ് ഇമ്പോർട്ടഡ് ആണ് അതെ വരുന്നത് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണ് അപ്പം അത് ആണ് അതിന്റെ ലൈറ്റിംഗ് ആറസ്റ്റർ വരുന്നത് പിന്നെ ഈ കാണുന്ന പോർഷൻ ആണ് നോൺ കണ്ടക്റ്റീവ് ഗ്ലാസ് പൈപ്പ് ആണ് എഫ്ആർ പി നോൺ കണ്ടക്റ്റീവ് ഗ്ലാസ് പൈപ്പ് ആണ് അതായത് നമ്മൾ ഒരു സ്ട്രക്ചറിൽ ലൈനിങ് അറസ്റ്റർ വെക്കുമ്പോ അതായത് ലൈനിങ് അറസ്റ്ററും നമ്മളൊരു ജി ഐ പൈപ്പിലാണ് നമ്മളിത് അതെ നമ്മളങ്ങോട്ട് ജി ഐ പൈപ്പിലാണ് നമ്മളിത് ഫിക്സ് ഫിക്സ് ചെയ്യുന്നത് അപ്പം അതുമായിട്ട് ഡയറക്റ്റ് ടച്ച് വരായിരിക്കാനുള്ള ഒരു പോർഷൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇതെന്ന് പറയുന്നത് നമ്മളത് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു മീറ്റർ പൈപ്പ് മാത്രമാണ് അതെ അതെ ഈ ഈ പ്രധാനപ്പെട്ട ഭാഗം ആണി കാണുന്നല്ലോ എന്താണ് സംഭവം കാണുന്ന പോർഷനാണ് അതായത് ഒരു ലൈറ്റിനു മാത്രമല്ല ഫ്ലാഷസും ഉണ്ടാവും അതായത് ഫ്ലാഷ് റിസീവർ എന്ന് പറയുന്ന പോർഷനാണ് ഈ കാണുന്ന ഭാഗം കാണുന്ന പോർഷൻ അതെ അതെ അപ്പം ഫ്ലാഷ് വന്നാൽ അതിനെയും റിസർവ് ചെയ്യാനുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ജിയുടെ ഒരുപാട് ഗ്രേഡ് ആണ് ടി ജി ഡി തേർട്ടി എന്ന് പറയുന്നത് ഏരിയ അതായത് നമുക്ക് മൂന്ന് മോഡൽസ് കൂടെ ഉണ്ട് ടി ജി ഡി സിക്സ്റ്റിന്ന് പറയുന്ന ഒരു മോഡലുണ്ട് അത് വൺ സീറോ എയ്റ്റ് മീറ്റർ റേഡിയസ് ആണ് അതായത് കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ലൈറ്റിംഗ് ആറസ് സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടി ജി ഡി പ്രോ എന്ന് പറയുന്ന ഒരു മോഡലും ഉണ്ട് അതിനും സെയിം വൺ സീറോ എയ്റ്റ് മീറ്റർ റേഡിയസ് തന്നെയാണ് കവറേജ് വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു മോഡലാണ് നമ്മുടെ ഇതൊക്കെ ആണോ അതോ അല്ല അത് ഡിപെൻസ് ചെയ്തിരിക്കും ഇപ്പൊ ഒരു ചില വീടുകള് ഫിഫ്റ്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടുകൾ വിത്ത് ഔട്ട് ഹൗസ് ഒക്കെ വരുന്ന വീടുകൾക്ക് നമ്മൾ ഉറപ്പായിട്ടും വൺ സീറോ എയ്റ്റ് മീറ്റർ റേഡിയസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല ഒരു മൂവായിരം സ്ക്വർ ഫീറ്റിന് മേളിൽ ഒരു സെവൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന വീടുകളാണെങ്കിൽ നമ്മൾ ഈ എന്ന് പറയുന്ന മോഡൽ സജസ്റ്റ് ഓരോ വീടുകൾക്കും ആപ്റ്റ് ആയിട്ടുള്ള ുംപ്റ്റ് അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യും എന്നിട്ട് അത് നിങ്ങളുടെ വീടുകളിൽ വന്ന് ഫിക്സ് ചെയ്തും തരും അതല്ലാതെ വെറുതെ സെയിൽ ചെയ്യുന്നതല്ല നമ്മുടെ നാടുകളിലൊക്കെ പലരും ചെയ്യാവുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ താൽക്കാലിക ടെമ്പറിയായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മളെ വയർമാൻ ഒക്കെ ഹെൽപ്ഡ് കൂടി അല്ലേ സെറ്റപ്പ് ചെയ്തു തരും പക്ഷെ അതിനൊന്നും ലൈഫ് ഉണ്ടാവില്ല അതിലൊക്കെ മെയിൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രൊഫഷണൽ അല്ലാത്ത ഒരാള് വെക്കുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവര് ലൈനിങ് ആർസ്റ്റ് എന്താ കഴിഞ്ഞാൽ ഒരു കോപ്പറിന്റെ പൈപ്പോ ഡയറക്റ്റ് കൊണ്ട് നമ്മുടെ വാളിൽ ക്ലാമ്പ് ചെയ്ത് അത് വാളിൽ കൂടെ റൺ ചെയ്ത് പോകും അപ്പോ ഓൾറെഡി വാളുമായിട്ട് ടച്ച് ആണ് ആ ഒരു പോർഷൻ പോലും നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള എഫ് ആർ പി മാസ്റ്റ് വെച്ചിട്ട് അത് കവർ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഒരു അതായത് സീറോ പെർസെന്റേജ് ഇതിലേക്കാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് വരുന്നത് അത് മാത്രല്ല ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് വർഷം കൊണ്ട് തന്നെ ആ കേബിൾ കട്ടായി പോകുന്നുണ്ട് അതാരും ശ്രദ്ധിക്കുന്നേ ഇല്ല അതെ അവർ കൊടുക്കുന്നതെന്ന് പറയുന്നത് വളരെ കുറഞ്ഞ തിക്നെസ് ഉള്ള ചെറിയ കോപ്പർ ഇതും പിന്നെ ചിലർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് ഇന്റു ത്രീ കോപ്പർ സ്ട്രിപ്പാണ് കൊടുക്കുന്നത് അതിലെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സ്ക്രാപ്പ് കോപ്പർ സ്ട്രിപ്പ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം ട്വന്റി ഫൈവ് ഇന്റു ത്രീ കോപ്പർ സ്ട്രിപ്പുകൾ നമ്മൾ ഇപ്പോൾ ചെയ്യാറില്ല നമ്മൾ ചെയ്യുന്നത് ബി ഗാർഡിന്റെ ഫിഫ്റ്റി സ്ക്വർമം ഇൻസുലേറ്റഡ് കോപ്പർ കേബിൾ ആണ് അത് പെർ മീറ്റർ ഐ എസ് ഐ മാർക്കുള്ള കോപ്പർ കേബിൾ ആണ് വരുന്നത് അപ്പം ഈ കോപ്പർ സ്ട്രിപ്പ് എന്ന് പറയുന്നതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ട് മെറ്റൽസിൻ്റെ അലോയി ആണല്ലോ അതിൽ കോപ്പറും കാണും ഒരു അലോയി കോമ്പൗൺ അലോയി മെറ്റലും കാണും റിയാലിറ്റി വരുമ്പോൾ ആ മെറ്റൽ എന്നുള്ള കോപ്പർ എന്നുള്ള ഭാഗം വളരെ കുറയുകയും അതിൻ്റെ അലോയി മെറ്റലാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അത് നമ്മുടെ കണ്ടക്ടിവിറ്റിയെ വളരെയധികം ബാധിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് തന്നെ നമ്മുടെ പരിസരത്ത് നോക്കി അല്ലെങ്കിൽ നമ്മുടെ ഈ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡ് പോലും കോപ്പർ സ്ട്രിപ്പ് ചെയ്യുന്നില്ല അവർ അവരുടേതായ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സെക്യൂരിറ്റി ചെക്സും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലേ അവർക്ക് ഈ ഐ എസ് ഐ മാർക്കും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അപ്പൊ അത് കോപ്പർ കേബിളിലെ പ്രാക്റ്റ് ഉള്ളു രണ്ടാമത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ കേബിൾ എന്ന് പറയുന്നത് ഓൾറെഡി ഇൻസുലേറ്റഡ് ആണ് ഇപ്പം കോപ്പർ സ്ട്രിപ്പ് റൺ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പി ബിസി പൈപ്പ് വഴിയൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്ത് ശ്രദ്ധിക്കണം അതെ അതായത് നമ്മളൊരു നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത അതായത് ഒരു ഹൺഡ്രഡ് കിലോ ആംബർ ഉള്ള കരണ്ട് വരെയാണ് നമ്മുടെ ഇതിലേക്ക് സംഭവിച്ചത് അപ്പം അതിൽ ഓരോ വശത്തും നമ്മൾ സൂക്ഷ്മമായി ഇൻസ്റ്റാൾ ചെയ്താലേ ഉള്ളൂ നമുക്കൊരു നമുക്കൊരു ബെസ്റ്റ് റിസൾട്ട് ആണ് വേണ്ടത് നമ്മുടെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഏത് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ കണ്ടക്റ്റീവ് എഫ് എഫ്ആർപി ക്ലാമ്പ്സ് ആണ് വരുന്നത് അതെ അതെ ഇത് ഇതും പാസ് ചെയ്യാത്ത ഒരു ക്ലാമ്പാണ് ഓൾറെഡി നമ്മുടെ കേബിൾ ഇൻസുലേറ്റഡ് ആണ് നമ്മൾ ഈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൂടെ ക്ലാമ്പ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ക്ലാമ്പിൽ വരെ ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ അതല്ലാതെ ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ല ഓക്കെ ഇപ്പൊ കൊറേ കേബിളിന്റെ കാര്യങ്ങളും കോപ്പറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ ക്വാളിറ്റി എപ്പോഴും പ്രധാനപ്പെട്ടതാണ് കോപ്പർ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി കോപ്പറിന്റെ ഉപയോഗിക്കുന്നത് അപ്പോ ഇതിനകത്ത് എവിടെയാണ് ശരിക്ക് കോപ്പറുള്ളത് ആളുകൾക്ക് സംശയം ഇതിനകത്ത് കോപ്പറുണ്ട് ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഈ കോപ്പറിന്റെ ഇതിനകത്തൂടെ സ്ക്വയർ വി ഗാർഡിന്റെ ഇൻസുലേറ്റഡ് കോപ്പർ കേബിൾ ആണ് താഴേക്ക് നമുക്ക് ആ ഒരു പോർഷൻ അതായത് ലൈറ്റനിങ്റസ്റ്റിന്റെ ടിപ്പിൽ നിന്ന് കേബിള് ആ എഫ് പാസ് എഫ്ആർ ഈ നമ്മുടെ ജി ഐ മാസ പാസ് ചെയ്ത് നമ്മൾ ഈ ഒരു ഹോൾ അത് നമ്മൾ ഓരോ വീടിന്റെ ഇതനുസരിച്ചിട്ട് ഹോള് ചേഞ്ച് ചെയ്തിട്ട് അത് നേരെ നമ്മുടെ ഈ ക്ലാമ്പിലേക്ക് നിങ്ങൾക്ക് കാണാം ഈ ക്ലാമ്പ് കണ്ടില്ലേ ഈ ക്ലാമ്പിലേക്ക് വോളിൽ കൂടെ ക്ലാമ്പ് ചെയ്ത് പോകും ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഡിഫൻസ് ആണ് അതെ അതായത് നമുക്ക് മിനിമം ഹൈറ്റ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നതെന്ന് പറയുന്നത് ത്രീ മീറ്റർ ഹൈറ്റ് ആണ് അതിനകത്ത് അതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ മീറ്റർ എന്ന് പറയുന്ന ഹൈറ്റ് അത് അതായത് നമ്മുടെ ഫ്ലോർ നമ്മുടെ ലൈറ്റിങ് ആറസ്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അപ്പം ലൈറ്റിങ് ഉണ്ടാകുന്ന സമയത്ത് ഒരാളതിൻ്റെ പരിസരത്ത് ഇവിടെ നിൽക്കുമ്പോഴും ഈ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ക്രമാതീതമായിട്ട് ചൂടാവും അപ്പോൾ ഒരാൾക്കൊരു ചെറിയ പൊള്ളൽ പോലും ഏക്കാതിരിക്കാനാണ് നമ്മൾ ആ ഒരു ഹൈറ്റ് കൊടുക്കുന്നത് അപ്പം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില സ്ഥലങ്ങളിൽ നമുക്ക് സിക്സ് മീറ്റർ കൊടുക്കേണ്ടി വരും അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നോർമൽ ഇതുപോലെ ഒരു ഫ്ലാറ്റ് റൂഫായിട്ടുള്ള എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ത്രീ മീറ്റർ മതി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാറ്റ് ഭയങ്കര കൂടുതലാണ് അപ്പം ഈ ഒരു ഐഡിയൽ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള

അതുപോലെ തന്നെ നമ്മൾ റെയിൽവേ ആയിട്ട് ടൈപ്പ് ആയിട്ടുണ്ട് ആർ ഡി ഒ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നവി മുംബൈ നമുക്ക് ഓഫീസ് വരുന്നുണ്ട് ഇതാണ് നമുക്ക് മേജർ എല്ലാ സെന്റേഴ്സിലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതായത് എന്താ പറയുക ഓൾ ഇന്ത്യ റെയിൽവേയുമായിട്ട് നമ്മൾ എക്സോതെർമിക് തെർമിക് പൗഡർ അതുപോലെ തന്നെ റോഡ് അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ അതെ അതെ ഇനി ആളുകൾക്ക് നമുക്ക് നമുക്ക് നമ്മുടെ ഒരു മനസ്സിലായി എവിടെയൊക്കെ നിങ്ങൾ സർവീസ് ചെയ്തിട്ടുണ്ട് മെയിൻലി നമ്മൾ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മേജർ പ്രോജക്ട്സ് എന്ന് പറയുന്നത് കെ സി ബി പെരിങ്ങൽകുത്ത് അവിടെ പെരിങ്ങൽകുത്ത് ഡാമുണ്ടല്ലോ അവരുടെ കെ സി ബിയുടെ ഓഫീസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഓൾടെക് യു എസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് അതേപോലെ തന്നെ പൊന്മുടി ഏറ്റവും പീക്കസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേരളത്തിലെ പൊന്മുടി ട്രിവാണ്ട്രം ഡിസ്ട്രിക്ട് തിരുവാണ്ട്രം ജില്ലയിൽ വരുന്ന പൊന്മുടിയിൽ നമ്മൾ നാല് ലൈറ്റിങ് ആറസ്റ്റ് ടവർ എറക്റ്റ് ചെയ്ത് അവിടെ ഒരാൾ മരണപ്പെടുകയും അതിന് ഗവണ്മെൻറ്റ് അതിന് എന്താ പറയുക ലൈറ്റിങ് ആറസ്റ്റ് പരിഹാരമായിട്ട് ലൈറ്റിംഗ് ആറസ്റ്റ് ഇൻസ്റ്റോൾ ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മുടെ ഓൾടെക് യു എസ് എന്ന് പറയുന്ന മോഡൽ നമ്മൾ നാലെണ്ണം അവിടെ എറക്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഐ എച്ച് ആർ ഡി പൂഞ്ഞാർ അതൊരു എഞ്ചിനീയറിങ് കോളേജാണ് സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്നത് ഐ എം കോഴിക്കോട് വരുന്നുണ്ട് അവിടുത്തെ ക്യാമ്പസിൻ്റെ ഹോസ്റ്റൽ സെക്ഷൻ മൊത്തം നമ്മളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്ന മേജർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ആഗുളം എയർഫോഴ്സ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് സുള്ളൂർ എയർഫോഴ്സ് ആൻഡ് എയർഫോഴ്സ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും നമ്മൾ ആയിട്ടുള്ള എയർഫോഴ്സ് സ്റ്റേഷൻ നമ്മളാണ്

ഒരു കൺവെൻഷനൽ മെത്തേഡ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് അധികാലം പോകില്ല നമ്മൾ ഇയർ ചെക്ക് ചെയ്യണം ഒരു മെയിൻ്റെസ് ഫ്രീ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ ലൈനിങ് അറസ്റ്റിന്റെ എന്ന് പറയുന്നത് ടോട്ടലി മെയിൻറ്റനൻസ് ഫ്രീ ആണ് അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു ട്വന്റി ഇയേഴ്സ് ആണ് കമ്പനി പറയുന്നത് കമ്പനി എക്സാക്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞാൽ ഉടനെ അത് റീപ്ലേസ് ചെയ്യണം പുതിയ വേണം ബാക്കി ഡിവൈസിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് യൂസ് ചെയ്യാം ഇത് വേസ് ആയിട്ടുള്ള മോഡൽ മതി നമുക്ക് ബേസിക്കലി മൂന്ന് മോഡൽസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഒന്ന് എന്ന് പറയുന്ന മോഡലാണ് അതെന്ന് പറയുന്നത് ഒരു ചെറിയ വീടുകൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു മോഡലാണ് അത് നമ്മൾ നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് അത് മെയിനായിട്ട് കഞ്ചിക്കോട് ഫാക്ടറിയിലും നമ്മുടെ ഡൽഹിയിലുള്ള നമ്മുടെ ഫാക്ടറിയിലുമാണ് അത് മേക്ക് ചെയ്യുന്നത് പിന്നെ വരുന്നൊരു മോഡലെന്നു പറയുന്ന എൽ എസ് ജി എന്ന് പറയുന്ന മോഡൽ അതിന് രണ്ട് വേരിയൻസ് വരുന്നുണ്ട് പിന്നെ വരുന്ന ഒരു മേജർ ബ്രാൻഡാണ് നമ്മുടെ ഓൾടെക് എന്ന് പറയുന്ന യു എസിൻ്റെ ആണ് മേക്ക് വരുന്നത് അതൊരു നമ്മുടെ ഒരു സുപ്രീം ബ്രാൻഡാണ് അപ്പം അതിനും രണ്ട് മൂന്ന് വേരിയൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പം ആ ഒരു മൂന്ന് മേജർ ബ്രാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ വരുന്നത് നമുക്ക് ഒരു മോഡൽസ് അല്ലെ അപ്പൊ ഇനി ഇത് വീടുകളിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ സംശയം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട വൺ ടൈം അതെ അതെ നമുക്ക് നമുക്ക് ആ പെയിന് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ലൈനിങ് ആഷന്റെ കാര്യത്തിൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ വെർത്തിങ് റീപ്ലേസ് ചെയ്യണം അത് നമുക്ക് ഇന്നൊവിറ്റബിൾ ആണ് അത് ഒഴിവാക്കാൻ പറ്റില്ല അത് ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ ഇനി വീടുകളിൽ ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വ്യൂസിനടുത്തുണ്ടാകുന്ന സംശയം ഇതിൻ്റെ കോസ്റ്റ് തന്നെയാണ് വീടിന് ഇത് എത്ര രൂപ ചെലവാകും അതായത് നമ്മുടെ പ്രൈസ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് എൽ സെഫ് ഇന്ത്യ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് കയറിയാൽ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ റെസിഡൻഷ്യൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെയുണ്ട് അവിടെ നമുക്ക് ടെക്സായിയുടെ പാക്കേജ് എൽ എസ് ടിയുടെ പാക്കേജുകൾ ഓൾടെക്കിന്റെ പാക്കേജുകൾ എല്ലാം കാണാൻ പറ്റും അത് കസ്റ്റമറിന് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഓരോ സെക്ഷനും പ്രൈസ് തിരിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അത് ഓൾ കേരള ലെവലിലുള്ള സെയിം പ്രൈസിങ് തന്നെയാണ് വരുന്നത് അതിനകത്ത് നമ്മൾ എന്താ പറയുക എക്സ്ട്രാ കേബിൾ വന്നാലുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബാക്കി എല്ലാം ആ ഒരു പ്രൈസിംഗിൽ നിന്ന് നമ്മൾ കൂടുതൽ എന്താ പറയുക കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ചാർജ് പോലും ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഈ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ലൈറ്റിംഗ് അറസ്റ്റർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് അതായത് നമ്മളെ ലൈറ്റിംഗ് രണ്ട് തരത്തിലാണ് അഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് ഡയറക്റ്റ് ലൈറ്റിങ് ഹിറ്റീന്ന് പ്രിവെൻഷൻ കിട്ടാനാണ് നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റർ ഉപയോഗിക്കുന്നത് അതേപോലെ അതേപോലെ തന്നെ ലൈനിൽ കൂടെ കയറി വരുന്ന ലൈറ്റിംഗ് സർജസ് നമ്മുടെ ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ്സിനെ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് കാരണം ഒരു ഇലക്ട്രീഷ്യന് ചെയ്യാവുന്ന വർക്ക് ഉള്ളൂ ഇപ്പം നമ്മൾ അവർക്ക് വേണ്ട അസിസ്റ്റൻസും കാര്യങ്ങളും കൊടുക്കും വൺ ഇയർ വാറണ്ടി ഉണ്ടായിരിക്കും ആക്ച്വൽ പ്രൈസ് വരുന്നത് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് നമ്മളിവിടെ നമ്മുടെ ഒരു ഓഫറായിട്ട് എയ്റ്റ് തൗസൻഡ് റുപ്പീസിന് നമ്മൾ ചെയ്യുന്നുണ്ട് വിത്ത് വൺ ഇയർ വാറണ്ടി ഷിപ്പിങ്ങും ഫ്രീ ആയിരിക്കും ഓൾ കേരള അതേപോലെ തന്നെ നമുക്ക് നമ്മളൊരു ഇലക്ട്രീഷ്യന് ചെയ്യാവുന്ന ഒരു യൂണിറ്റാണ് ഇതിൻ്റെ ഫിക്സിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ വേണ്ട അസിസ്റ്റൻസ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതായിരിക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ട് പക്ഷെ അതെന്താണ് എങ്ങനെയാണ് എവിടെയൊക്കെയാണെന്നുള്ളതൊന്നും ആളുകൾക്ക് അറിയില്ല അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ ഇത് പറഞ്ഞു തന്ന ആൾക്ക് വളരെ അധികം നന്ദി കാര്യങ്ങളാണ് താങ്ക് യു വീടുകൾ ഇതുപോലെ സുരക്ഷിതമാക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാം ആവശ്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ സജഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും വെച്ചിട്ട് കാര്യമില്ലല്ലോ വീടല്ലേ നമുക്ക് പ്രധാനം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബായ്